ദേവാമൃതം. സ്വപ്നം സംഭവിക്കാൻ സമയമെടുക്കും, പക്ഷെ വിട്ടുകൊടുക്കാതിരിക്കുക, അതാണ് ചങ്കൂറ്റം. ഇതെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം ആരംഭിക്കുന്നു. ദേവാമൃതം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ സംസ്കാരത്തെക്കുറിച്ച്, കുലമഹിമയെക്കുറിച്ച് ഒരിക്കൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർ ഉൾപ്പെടെ ഇരിക്കുന്ന വേദി, ഗുരുവിനോട് പലരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ മാധവനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഗുരു ചോദിക്കുകയാണ്, എന്താണ് മാധവൻ്റെ അഭിപ്രായം? മാധവൻ സൂചിപ്പിച്ചു, എന്താണോ ത്രിപാദങ്ങൾ കൽപ്പിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയുവാനില്ല എന്ന് പറഞ്ഞപ്പോൾ, കൂടെ ഉണ്ടായിരുന്നവരുടെ വാദങ്ങൾ, അവരുടെ ചർച്ചകളൊക്കെ അവിടെ അടഞ്ഞു പോവുകയായിരുന്നു. ഗുരു അപ്പോൾ പറഞ്ഞു, നോക്കൂ, മാധവൻ കുടുംബത്തിൽ പിറന്നവനാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ എന്തെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഗുരു അതിൻ്റെ അങ്ങറ്റം വരെ, അതിൻ്റെ സൂക്ഷ്മതലങ്ങൾ ഉൾപ്പെടെയാണ് കണ്ടിട്ടാണ് നമ്മളോട് പ്രതിവചിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സംസ്കാരം, അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരു കുടുംബമഹിമയെക്കുറിച്ച്, കാരണം ആ സംസ്കാരത്തെക്കുറിച്ച് ഇപ്പം നമ്മൾക്കെല്ലാവർക്കും വേണ്ടതും അങ്ങനെയൊരു സംസ്കാരമാണ്. കാരണം മഹാത്മാക്കളായുള്ളവർ, അതുപോലെ അറിവുള്ളവർ, തന്നിൽ മുതിർന്നവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ക്ഷമയോടെ ശ്രദ്ധയോടെ കേട്ടിട്ട് മറുപടി പറയുക. പക്ഷെ ഇന്ന് നമ്മൾക്ക് ആ ഗുണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗുരുവിൻ്റെ ആ ഒരു വാണി, കാരണം കുടുംബത്തിൽ പിറന്നതാണ് എന്നുള്ള ആ ഒരു വാക്ക് കൂടുതൽ കൂടുതൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഏത് സന്ദർഭത്തിലും നമ്മൾക്കുണ്ടാകേണ്ടത് അങ്ങനെയൊരു സംസ്കാര സമ്പന്നമായ ഒരു അറിവായിരിക്കണം. ഭൗതികമായിട്ടുള്ള ആ അറിവിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഈ ഒരു സംസ്കാരമാണ്. കേവലം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ, അടുത്ത നിൽപ്പോ ഒരനുജനെ നോക്കുവാൻ അക്ഷികളില്ലാത്തവർ, അരൂപൻ അദൃശ്യനായിട്ടുള്ള ഈശ്വരനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അവിടെ നമുക്ക് ആ ഒരു സംസ്കാരം ഉണ്ടാകണം. നമ്മളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾക്ക് കാണുവാൻ സാധിക്കാതെ അരൂപനായിട്ടുള്ള അദൃശ്യനായിട്ടുള്ള ഈശ്വരനെ ആരാധിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമ്പോൾ, ആ തലത്തിലേക്ക് വികസിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സംസ്കാരം നമ്മൾ ഉടലെടുക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സംസ്കാരത്തിന് ഉടമകളായി നമ്മൾ മാറണം. അങ്ങനെ വരുമ്പോഴാണ് ജീവിതം കൃതകൃത്യമാകുന്നത്. അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ദേവാമൃതം.